ശോഭിത്, ഇതാണെന്ന് നിങ്ങൾക്ക് ആവശ്യം? എന്റെ ഒരു വാശിയായിരുന്നു. എന്ത്? നീ. എന്തിന്? എന്നെ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ തന്നെ താലി കെട്ടിയത് മനഃപൂർവ്വമായിരുന്നു. എന്തിന്? ആ വെറുപ്പ് മാറ്റിയെടുക്കാൻ. ശേഷം ഞാനിന്ന് ആദ്യമായി മദ്യപിക്കാതിരിക്കുകയാണ്. അമ്മയെ കണ്ടിരുന്നോ? അമ്മ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പറയില്ല. അമ്മയും ഞാനുമായി എന്തെങ്കിലും സംസാരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. കാരണം താഴെ കണ്ടില്ലേ ആ മനുഷ്യൻ, അങ്കിൾ വർമാജി, നീലിമയുടെ അച്ഛൻ? അതെ. ആരാണ് അയാൾ? എന്റെ ശത്രു. കുട്ടിക്കാലത്ത് എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നു. അയാൾ എപ്പോഴും ഈ വീട്ടിലുണ്ടാവുമായിരുന്നു. ഊണും ഉറക്കവും എല്ലാം ഇവിടെ തന്നെ. അച്ഛന്റെ സ്ഥിരം സഹചാരി, കാര്യസ്ഥൻ, ചതുരംഗം വയ്ക്കാൻ അച്ഛന്റെ അടുത്ത ചങ്ങാതി. ഹായ്, ബേഷ് ബേഷ്. താനിരിക്കണോ? കപ്പേലെടുത്തിരിക്കണോ? വേണ്ടേ, ഞാനിവിടെ നിന്നോളാം. ഞാനല്ലേ പറഞ്ഞേ, അങ്ങോട്ട് ഇരിക്കണോ? ഹായ്, ബേഷ് ബേഷ് ബേഷ്. ഇപ്പൊ പിടികിട്ടി. ബേഷ് ബേഷ്.
വിഷം തന്നു, നീ ഇത് അനുഭവിക്കും. നീ എനിക്ക് വിഷം തന്നു, ഓടിയേ അവിടെ. എന്റെ അമ്മയ്ക്ക് ഇതിൽ എത്രമാത്രം പങ്കുണ്ടെന്ന് എനിക്ക് ഇന്നും അറിയില്ല. ആളുകൾ പലതും പറഞ്ഞു. എനിക്ക് എങ്ങനെ എന്റെ അമ്മയോട് മിണ്ടാൻ കഴിയും? എങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കാൻ കഴിയും? അതും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കാതെ വരൂ, നമുക്കതൊക്കെ നോക്കാം. അതൊക്കെ നാളെ. ഇന്ന് എന്താ പണി? വരൂ. Wish you a happy and prosperous marriage life, Ramdas. Naan poi nokka. Ara, endu venam? Driver Mani. Or telegram vandirundu. Ee samayathu or telegram. ക്രോസ് ചെയ്യുന്ന എനിക്കിഷ്ടമല്ല. ആ ടെലിഗ്രാം തരാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയിട്ട് പറയൂ, ആരാണി ഹസൻ? എനിക്കതറിയണം. പറയൂ, ആരാണി ഹസൻ? ഒരു ടാക്സി ഡ്രൈവർ. ഇന്ദിര മരിച്ചു എന്ന് ടാക്സി ഡ്രൈവർ നിങ്ങൾക്ക് കമ്പി അടിച്ചിരിക്കുന്നു. പെൺകുട്ടിയുടെ മരണവും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? പറയൂ, എനിക്കതറിയണം. അറിഞ്ഞേ തീരൂ. അതെ, എനിക്കതറിയണം. ഞാൻ അവൾക്ക് അബോർഷന് മരുന്ന് കൊടുത്തു, അവളത് കഴിച്ചു, മരിച്ചു. പക്ഷെ പറഞ്ഞിട്ട് എന്താ? നല്ല സൗകര്യമുള്ള ആളാ. ഭാര്യ മരിച്ച പിന്നെ ഒറ്റയ്ക്ക. ഒരു മോനുള്ളത് അങ്ങ് ഊട്ടിയിലാ. ജാതിയിലോ തിരുപ്പാടാ. പിന്നെ കാര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ കുട്ടിക്ക് ഉണ്ടല്ലോ അല്പം എളുപ്പം ചീത്തപ്പേരൊക്കെ. ഉണ്ടെങ്കിലേ ഞങ്ങൾ സഹിച്ചു കിട്ടോ. കൊണ്ടുവരാൻ കണ്ട ഒരാള്. നിങ്ങൾക്ക് എന്താ പണിക്കരെ? തലയ്ക്ക് നല്ല സുഖമല്ലേ? തിരുമുൽപ്പാടിന് വരാൻ പറയൂ, എനിക്കൊന്ന് കാണണം. വെറുതെ പെട്ടെന്ന് എന്തെങ്കിലും തോന്നിയിട്ട് ഞാൻ ആലോചിച്ചു തന്നെയാ പറയുന്നത്. പണിക്കരേട്ടൻ ഞാൻ പറയുന്നത് കേട്ടാ മതി. ശരി, ഞാൻ കൊണ്ടുവരാം. പഠിപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഇല്ല. ഒരു കുട്ടിയേ ഉള്ളോ? അതെ, അവൻ ഊട്ടിയില്ല. അവസിക്ക് മാത്രമേ ഇവിടെ വരൂ. ഇപ്പോൾ എത്ര വയസ്സായി? കുറച്ചായി. അയ്യോ, ഞാൻ ചോദിച്ചതേ മകന്റെ പ്രായവാ. അതെയോ? അവനിപ്പോ 15 കഴിഞ്ഞു. ഓ, എന്നെക്കാൾ 5 വയസ്സ് എളുപ്പമേ ഉള്ളൂ. അതെ, യു ആർ ടു യങ്. ഞാൻ ഉദ്ദേശിച്ചത് യു സി, ഈ രണ്ടാം വിവാഹം എന്നത് വലിയൊരു പ്രോബ്ലം തന്നെ. വയസ്സൊക്കുമ്പം ആളൊക്കില്ല,
ആളക്കുമ്പം വയസ്സൊക്കില്ല. അതെ അതെ, എനിക്കറിയാം. ഇവിടെ ഞങ്ങളുടെ ലക്ഷ്മി അടുത്തേക്കും ഇതേ പ്രോബ്ലം തന്നെയാ. അമ്മയ്ക്ക് എപ്പോഴും ആ വിചാരമേ ഉള്ളൂ. ഞാൻ കാണേണ്ടിയിരുന്നത് അവരെയായിരുന്നു. കുട്ടിയുടെ ഇപ്പറഞ്ഞ ലക്ഷ്മിയേട്ടത്തി ഇപ്പോൾ ഇവിടെ ഇല്ലേ? ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ലക്ഷ്മിയെടുത്തി ഇല്ല, സാധ്യമല്ല. എന്താ കുട്ടി ഇത്? ദേ പറഞ്ഞേക്കാം, വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനാവും തിരുമുൽപ്പാട്ടിന്റെ ഭാര്യ. കല്യാണി ഒന്നും പറയണ്ട, ഞാൻ അറിഞ്ഞോണ്ട് തന്നെ അയാളോട് വരാൻ പറഞ്ഞത്. ലക്ഷ്മിയെടുത്തി ഒന്ന് വരാൻ. വേണ്ട കുട്ടി, നടക്കണ്ട.